ഹലോ, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും എല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതിൽ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് സ്ത്രീവർഗമാണ്. സ്ത്രീകളാണ് കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കുക എന്ന് പറയാൻ കാരണം ആൺകുട്ടികൾ ആഗ്രഹിക്കുന്നില്ല എന്നല്ല, അവർക്ക് സാമാന്യം ഭേദപ്പെട്ട സ്വാതന്ത്ര്യം നമ്മുടെ സമൂഹം കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്. പക്ഷെ മറിച്ച് സ്ത്രീകൾക്ക് അത്രയും സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല, അതായത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം അവർ കൂടുതൽ ആഗ്രഹിക്കാൻ കാരണം. ഉണ്ടെങ്കിൽ ആഗ്രഹിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മുടെ ഭരണഘടനയിലും നമ്മുടെ സമൂഹത്തിലും എല്ലാ വ്യക്തികൾക്കും ഒരേ സ്വാതന്ത്ര്യമാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ അതിൽ കുറച്ച് പിടുത്തം വരുന്നു അല്ലേ, അതെന്താണെന്നാണ് മനസ്സിലാകാത്തത്. പെൺകുട്ടികൾ, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പഴയതിനേക്കാൾ ഒത്തിരി 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 സ്വാതന്ത്ര്യമുണ്ട്. എങ്കിലും അത് ചില സമയങ്ങളിൽ വലുതായിട്ടുള്ള ഭീഷണി മുടക്കുന്ന രീതിയിലുള്ള ബന്ധനം അവർക്ക് കിട്ടാറുണ്ട്. ബന്ധനം അത് മിക്കവാറും കല്യാണത്തിന് ശേഷമാണ് ആ ബന്ധനം വരുന്നത് അല്ലേ. ഒരു ബന്ധുത്വം കിട്ടിക്കഴിയുമ്പോഴാണ് അതിൽ ബന്ധനമാകുന്നത്. ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി സർവസ്വാതന്ത്ര്യത്തോട് മാതാപിതാക്കളുടെ കൂടെ സ്വതന്ത്രമായിട്ട് ജീവിച്ചു വരുന്ന കുട്ടിയെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഒരു ബന്ധനത്തിൽ പെട്ടുപോകുന്നുണ്ട് ചില ബന്ധുവീടുകളിൽ. അതാണ് ബന്ധനമെന്ന് പറഞ്ഞത് അല്ലേ. നമ്മൾ കുട്ടികളുടെ നല്ല സന്തോഷത്തിന് വേണ്ടി, അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിപ്പിച്ച് ജോലിയാക്കിയിട്ട് ഒരു നല്ലൊരു പയ്യനെ നോക്കി അല്ലേ, കാഴ്ചയിൽ കാണുന്ന ഭംഗിയെ നോക്കി കാണിയ അല്ലേ, ആരും ചൂടുന്ന് നോക്കാൻ പറ്റുമോ? ഒരാളുടെ ഒരു ബന്ധുത്വം നമുക്ക് കിട്ടുകയാണെങ്കിൽ അവരുടെ ആ പുറമേയുള്ള സ്നേഹപ്രകടനങ്ങളാണ് നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവം മാറുന്ന രീതികളുണ്ട്. അതായത് ബന്ധിപ്പിക്കുക, ബന്ധനം ചെയ്തിട്ട് അത് പലതിൻ്റെ പേരിലാണ് ആ ബന്ധനം ഉണ്ടാകുന്നത് അല്ലേ. ഒന്നെങ്കിൽ സ്ത്രീധനം കുറവാണെന്ന് പറഞ്ഞ രീതിയിൽ ഓരോ ഇനി വീട്ടിലോട്ട് പോകണ്ട, ആ വീട്ടിലേക്ക് ഇനി പോകണ്ട എന്നുള്ള രീതിയിൽ ബന്ധനം, സ്വാതന്ത്ര്യക്കേട് അല്ല. എല്ലാവരുടെ ജീവിതത്തിലും സ്വാതന്ത്ര്യം വേണം, അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതം നമുക്കുള്ളത് മാത്രമാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നതിന് ഉത്തരവാദിത്തം ഓരോ വ്യക്തിക്കുമാണ്. ആ വ്യക്തിക്കാണ് എന്തുമാത്രം നമ്മൾ സന്തോഷിക്കണം എന്ന് തീരുമാനം എടുക്കേണ്ടത്. അല്ലാതെ വേറൊരാളല്ല ആ കുട്ടി അല്ലെങ്കിൽ അയാൾ എന്തുമാത്രം സന്തോഷിക്കണം, എന്തുമാത്രം എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം എന്ന് കൺട്രോൾ ചെയ്യുന്ന വേറൊരാളല്ല. എല്ലാവർക്കും അവരവരുടേതായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടാകും. ഇപ്പോൾ സ്ത്രീധനം കുറഞ്ഞു പോയാൽ പിന്നെ വീട്ടിലേക്ക് പോകണ്ട. ബന്ധനം, വേറെ എന്തെങ്കിലും വിഷയം വന്നാലും പെണ്ണിൻ്റെ വീട്ടിലേക്ക് വിടാതിരിക്കുക. അതെവിടെ ഉണ്ട്? അത് ന്യായമാണോ? അത് അതൊരിക്കലും ന്യായമായ കാര്യമല്ല. പിന്നെ എന്താ പറയുക, ഒരു സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വ്യക്തിയാണ്, പൂർണ്ണ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഓരോ വ്യക്തിത്വങ്ങളും. അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവകാശങ്ങളും ഉണ്ടെന്നറിയുക, അത് മറികടന്ന് വേറൊരാളുടെ കൺട്രോളിൽ ജീവിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ സാമാന്യ മര്യാദ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകേണ്ടതായിട്ടുണ്ട്. അത് സ്വയം മനസ്സാലെ നമ്മൾ പൊരുത്തപ്പെടണം, അല്ലാതെ പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് വേറൊരാൾ വന്ന് കഴുത്തിന് പിടിച്ചാൽ നമ്മൾ സമ്മതിക്കുമോ? ഒരു കാരണവശാലും അത് സമ്മതിക്കത്തില്ല. അപ്പം എങ്ങനെ വന്നാലും പെൺകുട്ടികൾ ബന്ധുപിടിയിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ കൺട്രോൾസ് വരുന്നുണ്ട്. അത് ചെറിയ രീതിയിലുള്ളതാകുമ്പോൾ നമുക്കത് ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ അത് അമിതമായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. കൺട്രോൾ ചെയ്യാൻ പോകുന്ന ആളുടെ ജീവിതവും നെഗറ്റീവായിട്ട് മാറും. അങ്ങനെ നെഗറ്റീവാക്കാതെ മറ്റുള്ളവരുടെ അവരുടെ ജീവിതത്തിലേക്ക് അതിര് കടന്ന് പ്രവർത്തിക്കാതിരിക്കുക അല്ലേ. ബന്ധനം എന്ന് പറയുന്നത് എന്താണ്, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ബന്ധുര കാഞ്ചല കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം ആത്മഹത്യക്ക് തുല്യമാണ്. സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം ആത്മഹത്യ. നമ്മൾ ചത്തു, നമുക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ, ഒന്നിനും സ്വാതന്ത്ര്യമില്ലെങ്കിൽ നമ്മൾ ചത്തതിന്
ഒക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന രീതിയാണ്. നമ്മളുടെ ഇഷ്ടങ്ങളനുസരിച്ച് യാത്ര ചെയ്യുക, നമ്മൾക്ക് എന്താ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, ഇഷ്ടമുള്ള സിനിമയ്ക്ക് പോവുക, ഇഷ്ടമുള്ള കൂട്ടുകാരുമായിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങുക, ഇതൊക്കെ അത്യാവശ്യം വേണ്ടതാണ്. പെൺകുട്ടികൾക്കും വേണം, ആൺകുട്ടികൾക്കും വേണം. ഇത് ഈ ആൺകുട്ടികളെയൊക്കെ സാധാരണയായിട്ട് ഇതിന് സ്വാതന്ത്ര്യം കുറേയൊക്കെ കിട്ടാറുണ്ട്, പക്ഷേ പെൺകുട്ടികളിലാണ് ആ കൺട്രോൾ വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോളിങ് ഭയങ്കരമാകുമ്പോൾ ആ ബന്ധം എന്താ പറയുക, ബന്ധം അകലാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് രണ്ടുപേരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. കേട്ടോ, ചെറുപ്പക്കാരോടും പിള്ളേരോടും അവരുടെ അച്ഛനമ്മയോടും ആണ് പറയുന്നത്, മാതാപിതാക്കളോടും കൂടിയാണ് പറയുന്നത്. അത്യാവശ്യ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അല്ലാതെ നമ്മൾ വേറൊരാളുടെ കൺട്രോളിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ജീവിതമല്ല. ആർക്കും ആരെയും കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ഇല്ല, ആർക്കും ആരെയും കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ഇല്ല. അത് മനസ്സിലാക്കുക. എല്ലാവർക്കും ഒരേ ഓരോ ജീവിതമുണ്ട്. അവർ ആരെയും ഉപദ്രവിക്കാതെ, പിന്നെ കുടുംബമാകുമ്പോൾ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കടമകളും കർത്തവ്യങ്ങളും ഉണ്ട്. അതപ്പോൾ അത് കൈവിടാതെ സ്വതന്ത്രമായിട്ട് ജീവിക്കുക. അല്ലാതെ എന്താണ് ഭാര്യ പറയുന്ന മാത്രമേ ഭർത്താവ് അനുസരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഭർത്താവ് പറയുന്ന മാത്രമേ ഭാര്യ അനുസരിക്കാൻ പാടുള്ളൂ എന്നുള്ള ചിട്ടയൊന്നും പാടില്ല. രണ്ടുപേർക്കും അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളും സന്തോഷങ്ങളും എന്താ സ്വാതന്ത്ര്യവും വേണം. ഇപ്പം ആണുങ്ങളായാലും പുറത്ത് പോയി ഒക്കേഷണലി ഒരു മദ്യം ഇച്ചിരി വെള്ളം കുടിച്ചിട്ടൊന്നും കുഴപ്പമില്ല, പക്ഷേ സ്ഥിര മദ്യപാനം പ്രശ്നമാണ് അല്ലേ. പിന്നെ എന്നും കറങ്ങാൻ പോയിട്ട് പാതിരാത്രിയാകുമ്പോൾ വീട്ടിൽ വരുന്ന ശീലം, അതും അത്ര ശരിയായ രീതിയല്ല ആണുങ്ങളെ സംബന്ധിച്ച്. അത് ആണുങ്ങളെ സംബന്ധിച്ചായാലും പെണ്ണുങ്ങളെ സംബന്ധിച്ചായാലും അതത്ര കറക്റ്റായിട്ടുള്ള കാര്യമല്ല. പിന്നെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്ത് ജീവിതം മുന്നോട്ട് പോയാൽ ആ സ്വാതന്ത്ര്യക്കേട് അനുഭവപ്പെടത്തില്ല നമുക്ക്. അപ്പോൾ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം, അല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിലുള്ള വിവാഹ ബന്ധം, ആ ബന്ധം ബന്ധനമാക്കാതെ കാത്തു സൂക്ഷിക്കുക. രണ്ടുപേർക്കും ഇഷ്ടങ്ങളുണ്ടാകും, ആ ഇഷ്ടത്തിനൊത്ത് അവരൊക്കെ കുറച്ച് പെറ്റോട്ടെ അല്ലേ. ഭർത്താവിൻ്റെ ഇഷ്ടം ഭാര്യ നോക്കണം, ഭാര്യയുടെ ഇഷ്ടം ഭർത്താവ് നോക്കണം. അതിൽ കയറി ഇടപെട്ട് കൺട്രോൾ ചെയ്യുമ്പോഴാണ് അവർ തമ്മിലുള്ള അകൽച്ച ഉണ്ടാകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നുള്ളത് കാര്യം ഓർക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്തിട്ട് ജീവിതം പാഴാക്കാതെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുക, ആരെയും ഉപദ്രവിക്കരുത്, മനസ്സിലായി. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ബന്ധുത എന്ന് പറയുന്ന കാര്യം ബന്ധനമാക്കാതെ രണ്ടു കൂട്ടരും, അതായത് ഭാര്യ വീട്ടുകാരും ഭർത്തൃ വീട്ടുകാരും ഒരുപോലെ നിൽക്കണം, ഭർത്താവും ഭാര്യയും ഒരുപോലെ നിൽക്കണം. ആ ബന്ധനം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചു മുറുക്കി കഴിയുമ്പോഴാണ് അത് പൊട്ടിച്ചെറിയാനായിട്ട് നമുക്ക് തോന്നുന്നത്. കുറച്ച് അയച്ചു വിട്ട് കഴിഞ്ഞാൽ അത് കറങ്ങിയിട്ട് തിരിച്ചിവിടെ തന്നെ വരും. വലിച്ച് മുറുക്കി വെച്ചാലോ, അത് മാക്സിമം ശക്തി എടുത്ത് പൊട്ടിച്ച് കളയാനുള്ള വ്യഗ്രതയുണ്ടാവും. അപ്പം അതുകൊണ്ട് പരസ്പരം ആലോചിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോവുക, സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോവുക. ആരും സ്വാതന്ത്ര്യമില്ലായ്മയെ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ജീവിതം സ്വതന്ത്രമായിട്ട് ജീവിക്കുക, ആരെയും കൺട്രോൾ ചെയ്യാനായിട്ട് പോകാതിരിക്കുക. അപ്പോൾ അവർ നമ്മുടെ രീതിക്ക് തന്നെ ജീവിച്ചു പോകുള്ളൂ. ഓക്കെ, താങ്ക് യു.